ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജെയിനിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലിയോ, ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ BGM വളരെ മോശം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നടവെ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട BGMകളിലൊന്നാണ് ഐ എം സ്കേർഡ്. അത് ഇവർ ഓൾറെഡി ഇട്ടിട്ടില്ല. അതല്ലാണ്ട് ഉള്ളൊരു സാധനം ഉണ്ട്, ജസ്റ്റ് അൺ ഓർഡിനറി പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. എൻ്റെ അമ്മോ, ക്ലാസിക് എന്ന് പറയില്ലേ ആ ഒരു സാധനം, മാസും എല്ലാം കൂടെ ചേർത്ത സാധനം. ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ എടേ, ഹേറ്റേഴ്സോ എന്ത് മാങ്ങയാണെങ്കിലും ആയി പോയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഹേറ്റേഴ്സോ വെച്ചിട്ട് വായിത്തോന്ന് പറയരുത്. അമ്മതിരി സാധനം, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിലിങ്ങനെ ഇരുന്ന് ഈ ഒരു വൈബിൽ ഇരുന്ന് കേട്ട സാധനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ കോഫി ഷോപ്പ്, അതായത് നായകന്റെ ലിയോ അല്ലെങ്കിൽ പാർത്ഥിവന്റെ ഈ കോഫി ഷോപ്പും അയാളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു BGM സാധനമാണിത്. അത് ക്ലൈമാക്സിലും വരുന്നുണ്ട്. അമ്മ അതിലൊരു സാധനം. ഇതും ഇവർ ഒഫീഷ്യലി ഇട്ടിട്ടില്ല. പിന്നെ SyferX TV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വന്നിട്ടുള്ള റീമിക്സ് ആണ് ഇതിൻ്റെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഒറിജിനൽ വരുന്നത് ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇത് തന്നെ മാരക സാധനമാണ്. എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് കേട്ടോക്ക്. കാണാത്തവരും ഉണ്ടാവും, കണ്ടവരും ഉണ്ടാവും. എത്ര കേട്ടാലും മടുക്കില്ല. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഈ രണ്ട് ഐ എം സ്കേർഡ് എന്ന് പറഞ്ഞ സാധനത്തിനും ഈ ഒരു ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൻ്റെയും ഒറിജിനൽ വേർഷൻ. ഒറിജിനൽ വേർഷൻ കിട്ടിലാണ്. ഇതും പോളിയാണ്. പോളി എന്ന് പറഞ്ഞ പന്നിപ്പോളി. കേട്ടു സാധനമാണിത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പറയും എന്തൊരു രണ്ട് ഹെഡ്സെറ്റ്, അത് ഏതു ആയിക്കോട്ടെ, രണ്ടും നല്ല വോളിയത്തിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ ഒരു ബീഫിന്റെ ഒപ്പം ഇങ്ങനെ പോവാണ്ട് നമുക്കത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒട്ടും കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ അത്രമാത്രം മ്യൂസിക്കിനെ വെറുക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് BGMനോട് അത്രയും കലിപ്പായിരിക്കും, അല്ലാണ്ട് നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ കഴിയില്ല. BGM മോശമാണെന്ന് എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമയിൽ ഞാനുണ്ടല്ലോ, സീരിയസ്ലി പറയാണ്, ഇത് ആദ്യ തവണ കാണുമ്പോൾ, കാരണം ഞാൻ രണ്ട് തവണ കണ്ടു. ആദ്യം ഫാൻ ഷോക്ക് ഞാൻ പോയി കണ്ടു, പക്ഷെ ആ തിയേറ്ററിലെ സൗണ്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് ഞാൻ പോയിട്ട് വീണ്ടും കണ്ടു. ആദ്യം കണ്ടതിനേക്കാൾ ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ സീരിയസ് ആയിട്ടും മൂന്നാമത് കാണുന്നത് സത്യമായിട്ട് ആഗ്രഹമുണ്ട്. ഒരുപാട് വെറുതെ പൊക്കി പറയോ ഒന്നുമല്ല, അത് എൻ്റെ മാത്രം ഒപ്പീനാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ വിജയ് സിനിമ എന്നതിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ മേക്കിംഗ്, പാർത്ഥിവൻ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ BGM, എന്തുകൊണ്ടാണ് ഇവർ മോശം? ഐ എം സ്കേർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അത് അത് ആ ടൈമിങ്ങും ആ സമയത്തുള്ള ആളുടെ ആറ്റിറ്റ്യൂഡും. പാർത്ഥിവൻ ജസ്റ്റ് വേറെ ലെവൽ സാധനമാണ്. അത് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് കാണാനുള്ളത്. നമ്മൾ പറയല്ലോ, ചില സിനിമ ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല, വീണ്ടും വീണ്ടും കാണുമ്പോൾ കാണുമ്പോൾ ഇഷ്ടം കൂടി 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 വരില്ലേ, ആ ടൈപ്പാണ് ലിയോ. കാരണം ഫസ്റ്റ് ഡേ പറഞ്ഞ കുറ്റം പറഞ്ഞു ഒരുപാട് ആളുകൾ പിന്നീട് തിരുത്തി പറയുന്നതും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ കൂടുതൽ ഇഷ്ടപ്പെടുക വരെ വരെയും ചെയ്യേണ്ടത്. എന്റെ കളക്ഷൻ എന്താകൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെ കുറിച്ച് പറഞ്ഞാൽ
1000 കോടി ഇപ്പോഴും പറയുന്നവരുണ്ട്, 500 കോടി 800 കോടി ഒക്കെ പറയുന്നത്. അത് എന്തോ ആകട്ടെ, ഇപ്പൊ തന്നെ 200 crores മേലെ പോയി, അത് വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. സിനിമയില് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ മാരക സിനിമയിൽ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച്. സീരിയസ്ലി നിങ്ങൾക്കത് നഷ്ടമാണ്. പാർത്ഥിവ് എന്ന് പറയുന്നത് ഈ ലിയോന് ജസ്റ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ഭാഗത്തെ കാണിക്കുന്നുള്ളൂ, അത് വെറുതെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതില് മൻസൂർ അലിഖാന്റെ ആ ക്യാരക്ടർ പറയുന്നുണ്ട് ജസ്റ്റ് വൺ ഡേ, ആ ഡേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മുഴുവനായിട്ട് കേട്ടാൽ എന്തായിരിക്കും. അപ്പോൾ ആ ചെറിയ സമയം കൊണ്ട് അയാളുടെ എല്ലാ സംഭവവും കാണിക്കാൻ അവിടെ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ കുറച്ച് ഫാൻസിന് വേണ്ടിയിട്ട് വിജയ്സം കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. അതും കുറ്റം പറയാനൊന്നുമില്ല. എന്നാലും ഇനി നിങ്ങൾക്ക് ഓക്കെ കംപ്ലീറ്റ് ഒരു ലോകേഷ് പടമാണെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് സമയം അത് മാറ്റി നിർത്തി നോക്ക്. പാർത്ഥിവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ലിയോ ഉണ്ട്. ലിയോന്റെ വേറൊരു സംഭവം നിങ്ങൾ കണ്ടത്, അതല്ലാണ്ട് ലിയോയ്ക്ക് വേറൊരു മുഖമുണ്ട്, അതാണ് പാർത്ഥിവൻ. ഈ പാർത്ഥിവൻ എന്ന ക്യാരക്ടർ ശരിക്കും ലിയോ തന്നെയാണ്. അയാൾ എന്തോ ആ വലിയ ഞാനാണ് ലിയോ എന്നുള്ളത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒഴിച്ചെടുത്ത് അയാളുടെ ക്യാരക്ടർ ലിയോ ആണ്. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അയാൾക്ക് അയാൾക്ക് ദേഷ്യവും അമർഷവും എല്ലാം കൂടെ വരുന്നത്. ഞാൻ ഇത്രയും കാലം മറച്ചു വരച്ചിരുന്ന ലിയോ എന്ന് പറഞ്ഞ സാധനം അത് പുറത്താളുകൾ അറിയുമോ എന്നുള്ളൊരു സംഭവം അതിന്റെ പുറത്താണ് അയാൾക്ക് ഇത് വരുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി അത് ലിയോ ആണ്. സോ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇതിന്റെ പേര് പാർത്ഥിവൻ എന്നാക്കണായിരുന്നു, അല്ലെങ്കിൽ ലിയോ എന്ന് ആറ്റല്ല, ആക്ച്വലി പാർത്ഥിവൻ തന്നെയാണ് ലിയോ. അത് നിങ്ങൾ ആ സിനിമ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനാണ്. കുറ്റം പറയുന്നുള്ള സാധനം ഒഴിച്ചു നിർത്തിയിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഒരു വട്ടം കണ്ടാണെങ്കിൽ രണ്ടാമത് കണ്ടുനോക്ക്, വെർത്ത് വാച്ച്. മാത്രമല്ല അത് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കാം. BGM കുറ്റം പറയുന്നവർ പ്ലീസ് വെറുതെ ഒരു പൊട്ടത്തരം വിളിച്ചു പറയരുത്. ഇതിന്റെ ഒറിജിനൽ സാധനം വരട്ടെ, ഐ എം സ്കേർഡും ഇതിന്റെ ഒറിജിനൽ പറയാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് കഴിയില്ല, അമ്മ ഒരു സാധനം നിങ്ങൾ ഫുൾ വോയിസിൽ നിന്ന് കേട്ട് നോക്ക്. എന്താണ് സൈഫർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് വന്നിട്ടുള്ളത്. സോ പ്ലീസ് ടു വാച്ച്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ.